ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റമദാൻ മുബാറക്. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വ്ലോഗാണ്, ഇഫ്താർ വ്ലോഗാണ്. അപ്പോൾ ഞാനും എൻ്റെ കസിൻ ബ്രദറും അവരുടെ വൈഫും മക്കളും എല്ലാവരും കൂടെ, അവരിന്ന് എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരെന്നെയും കൂട്ടിയിട്ട് പുറത്ത് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത്. അപ്പോൾ നമ്മൾ അവരെത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെത്തുമ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഷാർജയിലെല്ലാം അടുത്തുള്ള ഒരു പാർക്കിൽ നിന്ന് നമ്മൾ നോമ്പ് തുറക്കായിരിച്ച് എന്നിട്ട് നമ്മൾ പുറത്ത് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ റൂമിന് തൊട്ടടുത്തുള്ള ഷാർജയിൽ, നമ്മുടെ റൂമിന് തൊട്ടടുത്തുള്ള അൽഫലാജ് പാർക്കിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ കുറേ സമയം കിട്ടി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവർ കറൻ്റ്ലി ദുബായിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെയും കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അവരങ്ങനെ വന്നതാണ്. അപ്പം നമ്മൾ നോമ്പ് തുറന്നിട്ട് പിന്നെ പുറത്ത് പോകുന്ന നല്ലേ വിചാരിച്ചിട്ട്, പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ വൈമെന്ന് തുറക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാകുമ്പോൾ നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് പോകല്ലേ വെച്ചിട്ട് ഇവിടെ തന്നെ നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ, നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കാണാൻ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വൈബ് എനിക്ക് ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഓരോരുത്തർ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ ഞാൻ അവർ വരുമ്പോൾ തന്നെ എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഇറച്ചിക്കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം അവർ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ പറയത്താത്ത, അതായത് കസിൻ്റെ വൈഫ്, അവർ ജ്യൂസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വരുന്ന വഴിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ്, ഫുഡ് ഉണ്ടാക്കാനുള്ള സമയം അവർക്കില്ല. അപ്പോൾ അവർ വരുന്ന വഴിക്ക് ഒരു മലയാളീൻ്റെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് മീൻ പത്തിരിയാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കിളിക്കൂടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ കിളിക്കൂട് എന്ന് തന്നെ പറയാം, സേമിയത്തിലൊക്കെ ഇട്ടിട്ടുണ്ടാകുന്ന അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതല്ലേ, അപ്പം അതും. പിന്നെ നമ്മൾ വത്തക്ക ജ്യൂസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തല്ലോ, അറേഞ്ച് ചെയ്ത് വെച്ച് അപ്പോഴേക്ക് ഏകദേശം സമയമായി തുടങ്ങി കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് മഷാല്ലാഹ് ഒരു അടിപൊളിയായിട്ടുള്ള, നമ്മൾ ഹോട്ടലിലൊന്നും പോയാൽ എനിക്കെന്തായാലും ഈ ഒരു ഫീലിങ്സ് കിട്ടില്ല. കാരണം നമ്മൾ നാട്ടിലൊക്കെ ഹോട്ടലിൽ പോയി കാണാൻ കഴിക്കത്തില്ലേ. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് റാഹത്തായി, ഇനി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് നിസ്കരിക്കാനുള്ള ഒരു ചെറിയൊരു റൂം ആ പാർക്കിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളൊക്കെ എടുത്ത് നമ്മളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാര റൂമിലേക്ക് വന്നതാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് തറാവയ്ക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തറാവി മിസ്സാവും, പിന്നെ നമ്മൾ വിചാരിച്ച പ്ലാനിങ് ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. പിന്നെ നമ്മളെ കൂടെ ഇക്കല്ല കേട്ടോ, ഒക്കെ ഫുള്ള് തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനിവരെ കൂടെ പോകുന്നതാണ്. ഇവരെന്നെ ഞാൻ വന്ന സമയത്തെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നേരമൊന്നും നമുക്ക് ഓരോ കാരണങ്ങളായിട്ട് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തറാവിക്കൊക്കെ പള്ളിയിൽ പോകുന്നത്. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഷാർജയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തറാവിക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു.
എന്തായാലും ഇൻഷാല്ലാ അതും സാധിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പള്ളിയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഓൾറെഡി പാർക്കിൽ നിന്ന് വരുന്ന വഴിക്ക് ഉള്ളു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഉള്ളു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ സൗകര്യം ഉണ്ട് കേട്ടോ, ഉള്ളു കൊടുക്കേണ്ടവർക്ക് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരത്തെ ലൈറ്റായിട്ടല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് ആദ്യം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം എന്നെ അന്ന് അവിടേക്ക് കൊണ്ടുവരാം, എന്നിട്ട് അവിടെ നമ്മൾ ഫുഡ് കഴിക്കാം, എന്നിട്ട് തറാവിക്ക് പോവാം, അങ്ങനെ നമ്മളവിടെ പോകണമെങ്കിൽ പോവാം, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നാണ് ഇവർ തീരുമാനം മാറ്റിയത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, കാരണം ഞാനിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരാൾ, ഞാൻ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഇതായിരുന്നു ഭയങ്കര ഇഷ്ടമായത്. കാരണം നമ്മൾ ഹോട്ടലിൽ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് സാധാരണമാണ്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പറയത്താത്തെയും ബാവക്കാക്കി, ബാവക്കാക്ക മീൻസ് അമ്മായിൻ്റെ മോൻ, അവർ പറഞ്ഞു എന്നോട് നിനക്കും ഇതായിരിക്കുമല്ലോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പ്ലാനിങ് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. പക്ഷേ അതേതായാലും നന്നായി, എനിക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടിലുള്ള ആ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ നാട്ടിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് അവർ എൻ്റെ ചോയ്സ് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഇവിടുത്തേതായിട്ടുള്ള ഡിഷ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫിഷ് ഐറ്റംസ് ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഗ്രിൽ ചെയ്ത പ്രോൺസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷമില്ല. ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആ സമയം മോൻ, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മോൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവനക്ക് നമ്മൾ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എല്ലാവർക്കും ജ്യൂസും ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പല മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടം അവക്കാഡോ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും മിക്സഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നാം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ വെറുതെ അത് വേസ്റ്റ് ആവുമല്ലോ. ഇനി നമ്മൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഈ സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരുവിധം എല്ലാവരും പോയ സ്ഥലമാണ്, പക്ഷേ ഞാനിങ്ങനെ വീഡിയോസും റീൽസൊക്കെ അവിടെ നിന്ന് ഓരോരുത്തർ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ പോകണം നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടാ, ഈ ഏത് സ്ഥലമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, വേറെ എവിടെയല്ല, പ്രോമിസ് ബ്രിഡ്ജിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു അറേഞ്ച്മെൻ്റ് തന്നെ ഉണ്ട് കേട്ടോ, വലിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ ചെയ്ത് വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉമ്മ അവരൊക്കെ വന്ന സമയത്ത് ഇവരെ കൂടെ തന്നെ ഉമ്മക്ക് ഇവരെ കൂടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു, ഞാനും നിന്നിട്ടുണ്ടായിരുന്നു, ഒരു പത്ത് ദിവസം ഞാനും നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഖ് സാദ് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞില്ല, അതൊക്കെ ഞാൻ നമ്മൾ ഇവരെ കൂടെ, നമ്മൾ ഇവരെ ഓൾറെഡി ഇവിടെ സെറ്റിലാണല്ലോ, അപ്പോൾ ഇവരെ കൂടെ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നൊക്കെ. അന്നൊന്നും ഇക്ക വരാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഒക്കെ ഫുൾ ബിസിയാണ്. ഞാൻ വരുന്ന സമയമൊക്കെ ഈ നോമ്പിൻ്റെ സീസൺ ആയിരിക്കും, ആ സമയത്താകുമ്പോൾ ഇക്കൊക്കെ ഞങ്ങളെ കൂടെ വരാൻ കഴിയലില്ല, കാരണം തിരക്കായിരിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫ്രീ ആണ്, അപ്പോൾ ആ സമയം നമ്മൾ എന്തെങ്കിലും വേഗം പുറത്തു പോകാൻ നോക്കുക ചെയ്യുന്നത്. അപ്പോൾ
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്ക് കുറച്ച് ഇവരെ കൂടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞായിക്ക ഷാർജയിലും ഇവർ ദുബായിലും ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഉമ്മയോരൊക്കെ ഇവരെ കൂടെയായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ഇവരെ കൂടെ നിന്നതിന് ശേഷം പിന്നെ ഒക്കെ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് അധികം ഒന്നങ്ങനെ ഇവരെ കൂടെ അങ്ങനെ നടക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പ്രോമിസ് ബ്രിഡ്ജിന് ഒന്ന് വരണം എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ ആമ്പൽ മുട്ടകളുണ്ട് കേട്ടോ. പൂവല്ല, ആമ്പലിൻ്റെ മുട്ടകളാണുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് മീനുകളുണ്ട്, ഫിഷ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ തടാകത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് സൈഡിലായിട്ട് കഫ്തീരിയുണ്ട്, അതുപോലെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഈ തടാകത്തിന് അതായത് തടാകത്തിലേക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിള് ഓരോ കഫ്തീരിൻ്റെ മുമ്പിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രിഡ്ജിനെ കുറിച്ച് പറയാം. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അതിലേറെ ഒരുപാട് ലോക്കുകളാണ് ഇവിടെ കിടക്കുന്നത്. കാരണം ഇവിടെ വരുന്ന ആളുകളൊക്കെ അവർ പ്രണയിക്കുന്ന ആളുടെ പേര് ആ ലോക്കുമ്മൽ എഴുതിയിട്ട് അത് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കീ ഈ തടാകത്തിലേക്ക് അവർ എറിയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളുടെ വിശ്വാസമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രണയം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നൊരു വിശ്വാസവും പ്രതീക്ഷകളൊക്കെയാണ് ഈ പൂക്കിൽ നിറഞ്ഞു കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടുന്ന് ബ്രിഡ്ജിൻ്റെ മേലെ നിറങ്ങി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂളിൻ്റെ ഈ തടാകത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് കഫ്തീരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിനോട് എന്നെ സംബന്ധിച്ച് കഫ്തീരിയൻ്റെ മുമ്പിലായിട്ട് ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇവിടുത്തെ ആളുകൾ തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോ സൈഡിലായിട്ട് വരെ അത് നമുക്ക് അത് ഒരു ഓർമ്മപ്പെടുത്തലാക്കി കാരണം അവർ നല്ല രസമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാളവണ്ടികൾ അങ്ങനത്തെ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളത് കേട്ടോ. അവരെ ഓരോ കോമ്പറ്റീഷൻസൊക്കെ ഇവിടെ വെച്ച് നടത്തലുണ്ട് കേട്ടോ. അതാണ് അതിനു വേണ്ടി അറേഞ്ച് ചെയ്തൊരു പ്ലേസാണത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങിയതിന് ശേഷം ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഇതിൽ ആഡാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നല്ലൊരു ഇഫ്താർ തന്നെയായിരുന്നു കേട്ടോ. എന്നും നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കില്ല ചെയ്യൽ. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചായി. എന്തായാലും എനിക്ക് നല്ല ഒരു അടിപൊളി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വരണമെന്ന് വിചാരിച്ച് അതും നടന്നു. എല്ലാം ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അയച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക.
പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിലുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് വിചാരിക്കുന്നു. ഈ നല്ലൊരു മാസത്തിൽ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. എല്ലാവരും പ്രാർത്ഥനയും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.